ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി വിത്ത് മീ. ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചലഞ്ച് വീഡിയോയിലെ 7-ാമത്തെ വീഡിയോ ആണ്. ഇതിന് മുന്നേയുള്ള വീഡിയോ എല്ലാവരും ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. എന്തായാലും റിസൾട്ട് ഉണ്ടാവും, ഉറപ്പാണ്. എനിക്കത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രോട്ടീൻ ഹെയർ പാക്കുമായിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കും, മുടിക്ക് നല്ല ബലം കിട്ടാനും നമ്മുടെ ഈ പാക്ക് സഹായിക്കും കേട്ടോ. അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നേയായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായി കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഒരു ബെലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, ഉടനെ തന്നെ കാണാനും പറ്റും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനം പറയുന്നത് ഒരു മുട്ടയും പിന്നെ നാരങ്ങയാണ് വേണ്ടത്. ഇത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രോട്ടീൻ പാക്കാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക കേട്ടോ. നമുക്ക് വെള്ളം മാത്രം മതി. അപ്പോൾ ജസ്റ്റ് ഒരു മൂൾ ഭാഗത്ത് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. എഗ്ഗ് വൈറ്റ് മാത്രം വരും കേട്ടോ. എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുറി നാരങ്ങ വേണം. ഞാൻ ഇപ്പൊ നാരങ്ങ മുറിച്ചു വെച്ചിട്ടുണ്ട്, അപ്പോ ഒരു മുറി എടുക്കുന്നുള്ളൂ. ഇത് ഈ മുട്ടയുടെ ഒരു പച്ചമണല്ല, അത് മാറാനാണ് കേട്ടോ നാരങ്ങ എടുക്കുന്നത്. പിന്നെ നാരങ്ങ മുടിക്ക് നല്ലതുമാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പൊ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, ഒരു വൈറ്റ് കളറിലോട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. മുടിയിലെ ചീക്കെല്ലാം കളഞ്ഞ് മുടി നല്ല ക്ലീൻ ആക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് എണ്ണയാണോ തേക്കുന്നത് ആ എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. തലയോട്ടിയിലും അതുപോലെ തന്നെ മുടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഈ പാക്ക് തലയോട്ടിയിലും മുടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കഴുകിക്കളയുക കേട്ടോ. ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്ത് കഴുകുക. പിന്നെ എന്നോട് എനിക്കൊരു മെയിൽ വന്നു, എങ്ങനെ ചേച്ചി ഷാംപു യൂസ് ചെയ്യേണ്ടതെന്ന്. ഏത് ഷാംപൂ യൂസ് ചെയ്യുകയാണെങ്കിലും ഷാംപൂ നേരിട്ട് അപ്ലൈ ചെയ്യാതെ കുറച്ച് ഷാംപൂ വെള്ളത്തിൽ കലക്കിയിട്ട് പിന്നെ പതിപ്പിച്ച ശേഷം മാത്രം നിങ്ങൾ തലയിൽ തേക്കുക കേട്ടോ. അങ്ങനെ തേക്കണതാണ് ഏറ്റവും ബെറ്റർ. ഡയറക്റ്റ് ആയിട്ട് തേക്കുമ്പോൾ നമ്മുടെ മുടിക്കിലത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും വെള്ളത്തിൽ കലക്കിയിട്ട് പതിഞ്ഞ ശേഷം തലയിൽ തേക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയുണ്ട് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ, ടേക്ക് കെയർ.